കൗൺസിലിംഗിലേക്ക് സ്വാഗതം ആൻഡ് ഡോക്ടർ പി ജെ പ്രകാശ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ദുരന്തങ്ങളുടെ കാലഘട്ടമാണ് അതെ ഡിസാസ്റ്റർ കേട്ടിട്ടുണ്ടാവും ദുരന്തങ്ങളെ സംബന്ധിച്ച് ദുരന്തങ്ങൾ രണ്ട് വിധത്തിലുള്ള ദുരന്തങ്ങളാണുള്ളത് ഒന്ന് നാച്ചുറൽ ഡിസാസ്റ്റർ മറ്റൊന്ന് മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്ത ദുരന്തങ്ങളും മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളും ഈ രണ്ട് ദുരന്തങ്ങളുടെയും തോത് കുറയുകയില്ല അതിവേഗം വർദ്ധിച്ച് വരച്ചു വരുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ നീങ്ങുന്നത് നമുക്കറിയാം പ്രകൃതിത്തെ ദുരന്തങ്ങൾ ഏതൊക്കെയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുനാമി ആയിക്കോട്ടെ എർത്തുവെയ്ക്കായിക്കോട്ടെ പ്രളയങ്ങൾ കൊടുങ്കാറ്റുകൾ ഇടിമിന്നലുകൾ ഇതിലൂടെ ഉണ്ടാകാവുന്ന നാശനഷ്ടങ്ങൾ കോൺസിക്വൻസസ് മറ്റൊന്ന് മനുഷ്യൻ സൃഷ്ടിക്കുന്ന ദുരന്തങ്ങൾ അത് ഫയർ സിറ്റുവേഷൻ ആയിക്കോട്ടെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എക്സ്പ്ലോഷനായിക്കോട്ടെ ഇനി അതുപോലെന്നുണ്ടെങ്കിൽ ബോംബ് എക്സ്പ്ലോഷൻ എക്സ്പ്ലോഷനായിക്കോട്ടെ ടെററിസം ആയിക്കോട്ടെ ഒരുപാട് വയലൻസ് ഗ്യാസ് ലീക്കേജ് ഇതെല്ലാം മനുഷ്യൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടുണ്ടാകാവുന്ന ദുരന്തങ്ങൾ അപ്പോൾ ഈ രണ്ട് ദുരന്തങ്ങളുടെയും തോത് ഒരിക്കലും കുറയുന്നില്ല അത് കൂടിക്കൂടി വരും വെറുതെയല്ല ഹൈ സ്പീഡിൽ കൂടി കൂടി വരുന്ന സാഹചര്യം അപ്പം കാലഘട്ടം മാറുന്നതനുസരിച്ച് മാറ്റങ്ങൾക്ക് ആനുപാതികമായിട്ട് നമ്മളും മാറിയില്ലെങ്കിൽ മനുഷ്യനോളം വിഡ്ഢിയായ ഒരു ജീവി ഭൂമുഖത്തുണ്ടാകില്ല ഈ മാറ്റം ഉൾക്കൊണ്ട് മാറാൻ പറ്റാത്തതാണ് മനുഷ്യൻ്റെ സർവ്വപ്രശ്നങ്ങൾക്കും കാരണം അപ്പം ദുരന്തങ്ങളുടെ നടുവിലൂടെ പോകുമ്പോൾ മാൻമെയ്ഡ് ഡിസാസ്റ്ററും ഉണ്ട് നാച്ചുറൽ ഡിസാസ്റ്ററുണ്ട് ലോകവ്യാപ വ്യാപകമായിട്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ദ മോസ്റ്റ് കോമൺ യൂണിവേഴ്സൽ മാൻ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യൻ്റെ പ്രശ്നം എന്താണ് ലോകത്തെല്ലായിടത്തും ഉണ്ട് ഞാൻ പല ലോക സഞ്ചരിക്കുന്ന ആളാണ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ടുള്ള ആളാണ് കേരളത്തിൻ്റെ പല ജില്ലകളിലും സഞ്ചരിക്കുന്ന ആളാണ് ഈ ലോകവ്യാപകമായിട്ടുള്ള ദുരന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ദുരന്തം മനുഷ്യൻ സൃഷ്ടിക്കുന്ന ദുരന്തം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്താണ് ആ മാൻമെയ് ഡിസാസ്റ്റർ എന്ന് അറിയാമോ ഊഹിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കാൻ രാഷ്ട്രീയമാണോ അല്ലോ മദ്യവും മയക്കുമരുന്നുമാണോ അല്ലെങ്കിൽ നമ്മുടെ പൊള്യൂഷനാണോ ഇതൊന്നുമല്ല അതിലും മാരകമായ മറ്റൊരു മാൻമെയ് ഡിസാസ്റ്ററാണ് സ്ട്രെസ് അതെ സ്ട്രെസ് കേട്ടിട്ടുണ്ടോ സ്ട്രെസ് എന്നുള്ളത് കേട്ടിട്ടില്ലെങ്കിലും പറയുമെങ്കിലും അനുഭവിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഓരോരുത്തരും സ്ട്രെസ്സിൻ്റെ പച്ച മലയാളത്തിലുള്ള അർത്ഥം എന്താണ് ദുരന്തം അല്ലെങ്കിൽ ദുരന്ത ദുരന്തം എന്ന് പറയുമ്പോൾ വ്യാപകമായി ഉണ്ടാകാവുന്ന വലിയ പ്രത്യാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരി മുറുക്കം പിരി എവിടെ മുറിയാലും പ്രശ്നമാണ് ഒരു കുപ്പിയുടെ അടപ്പ് മുറിയാലും പാത്രത്തിൻ്റെ അടപ്പ് മുറിയാലും അത് അഴിച്ചെടുക്കാൻ പാടാണ് ആ പിരിമുറുക്കം ആൾക്കാർ വീണ്ടും വീണ്ടും അതിനെ സോൾവ് ചെയ്യാൻ കിടന്ന് അതേ കിടന്ന് പിടിച്ചാലും സംഭവിക്കും പിരിമുറുക്കം കൂടുമ്പോൾ പിന്നെ ആ പാത്രത്തിൻ്റെ അടപ്പ് അല്ലെങ്കിൽ ക്യാപ്പ് ടൈറ്റായി ടൈറ്റായി വീണ്ടും ടൈറ്റായി കിടന്ന് പിടിച്ചാൽ ത്രെഡ് വെട്ടി ചിലപ്പോൾ ലൂസാവും ചുരുക്കം പറഞ്ഞാൽ പിരിമുറുക്കം കൂടിയാൽ ലൂസാവൂ എന്നർത്ഥം ചിലപ്പോൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ സൂയിസൈഡ് ചെയ്യേണ്ട അവസ്ഥ ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ് പിരിമുറുക്കം സ്ട്രെസ് അപ്പം എന്താണ് ഈ സ്ട്രെസ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ മാനേജ് ചെയ്യാൻ സാധിക്കുമ്പോൾ മാത്രമേ ഏത് പ്രശ്നവും സോൾവ് ചെയ്യാൻ സാധ്യമാകുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഉണർന്നിരിക്കുമ്പോൾ നിൽക്കുന്ന ഏത് പ്രവൃത്തി ചെയ്യുന്നു അത് ബോധമനസ് ബോധ മനസ്സിന് പ്രത്യേകത ഒരേ സമയത്ത് രണ്ട് കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞു ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഈ സെക്ഷൻ തരികയാണ് ഇതെൻ്റെ ബോധ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതേ സമയത്ത് എനിക്ക് പുറത്ത് കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പറ്റില്ല അഥവാ ചിന്തിക്കാൻ ശ്രമിച്ചാൽ ഒന്നിലധികം ലോഡ് വരുമ്പോൾ ഇവിടെ ഞാൻ അനുഭവിക്കുന്ന ആ ഫീലിനെ പറയുന്ന പേരാണ് സ്ട്രെസ് ഇന്നിപ്പോൾ കാലഘട്ടം മാറിയപ്പോൾ ഒരു കാര്യം മാത്രം വെച്ചുകൊണ്ടല്ലോ നമ്മളൊരു ജോലി ചെയ്യുന്നത് നിങ്ങളൊരു കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ല ഒരു വീട്ടമ്മയാണ് സാധാരണ വീട്ടമ്മയാണ് ആഹാരം കൊക്കുകയാണ് അല്ല നിങ്ങൾ പഠിക്കുകയാണ് ഏത് കാര്യം ചെയ്യുന്നതും ബോധമനസ് കൊണ്ടാണ് ആ സമയത്ത് മറ്റു പല ചിന്തകളുടെയും ആധിക്യം നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ നിർത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒന്നിലധികം ലോഡായി ഓവർലോഡായി ഈ ഓവർലോഡ് ആകുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്ന ഫീലിനെ പറയുന്നവരാണ് സ്ട്രെസ് അപ്പം ഓരോരുത്തരുടെയും വ്യക്തിതലത്തിലുള്ള സാഹചര്യമനുസരിച്ച് ഒരേ സമയം പല പല കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടി വരുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ മേഖലകളും സമസ്ത മേഖലകളും ഒരു സ്ട്രെസ്സിൻ്റെ കരാളഹസങ്ങളിൽ പീട്ടിമുറിയാണ് പ്രത്യേകിച്ച് നെഗറ്റീവ് ചിന്തകൾ നൽകുന്നത് നെഗറ്റീവ് ചിന്തകൾ നൽകുന്നത് എന്താണ് ഒരു വൈറസ് പോലെയാണ് ഒരു വൈറസ് ചെറിയ വൈറസ് ആണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞാൽ അതുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് വൻ ദുരന്തമായിട്ട് മാറും നമുക്കറിയാം ഇപ്പം ഭീതിയോടുകൂടി കൊറോണ വൈസ് വൈറസിനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭീതി പരത്തിക്കൊണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ സ്ട്രെസ്സും വളരെ ചെറിയൊരളവിൽ പോലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ജീവിതം തന്നെ ഈ ലോകത്തു നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് ദാരുണമായ അവസ്ഥയിലേക്ക് പോകും അപ്പം സ്ട്രെസ് നിതാന്തമായ കാരണങ്ങൾ പലതാണ് പലർക്കും ഒരാളുടെ പ്രശ്നമായിരിക്കില്ല വേറൊരാൾക്ക് ഞാൻ ഉദാഹരണമായി ചില സ്ട്രെസ് ഉണ്ടാകാവുന്ന കാരണങ്ങൾ പറയാം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അത് ഏതെങ്കിലും ഒരളവിൽ ഇപ്പോഴുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഇത്രയാണ് ചിലർ പറയും എന്താണെന്നറിയില്ല കുറേ നാളുകളായിട്ട് ഉറക്കം കുറയുന്നുണ്ടോയെന്നൊരു സംശയം അല്ല ചിലർ പറയും എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കുറച്ച് നാളുകളായിട്ട് ആരോടൊന്നില്ലാത്ത ദേഷ്യം ആരെങ്കിലും ഒന്നും പറഞ്ഞാൽ പൊട്ടിത്തെറിക്കാൻ തോന്നും ചിലർ പറയും എനിക്ക് എപ്പോഴും സ്ട്രെസ്സാണ് അതുതന്നെ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു അത് അതിൻ്റെ വ്യാകുലതയിലാണ് ചിലത് പറയും ടെൻഷനാണ് ഡിപ്രഷനാണ് ദേഷ്യം ഭയം എന്തോന്നില്ലാത്ത ഭയം ആരോടൊന്നില്ലാത്ത ഭയം ടെൻഷൻ ഡിപ്രഷൻ ദേഷ്യം ഭയം അലസത വിരസത എന്താണെന്നറിയില്ല കുറേ നാളുകളുടെ ഭയങ്കര അലസത വിരസത അയാൾ പകലയാളങ്ങൾ പലപ്പോഴും ഇത് ചിന്തിക്കും എനിക്ക് ഭയങ്കര ആലസ്യമാണല്ലോ പലതും ചെയ്യണമെന്നുണ്ട് മാറ്റി മാറ്റി പോകുന്നു ഇതെൻ്റെ ഒരു കുഴപ്പമാണ് എന്ന് തിരിച്ചറിയുന്നു അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടാണ് നടക്കുക ചിലക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ പിന്നെ ദാമ്പത്യമുണ്ടോ പ്രശ്നങ്ങളുണ്ട് അതിനെ കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അത് എപ്പോഴും തലയിൽ മറ്റൊരാളുടെ സംസാരം എൻ്റെ തലയിൽ കയറിക്കൊണ്ടേയിരിക്കുന്നു ഇനി അതുപോലെന്നുണ്ടെങ്കിൽ പരീക്ഷയിൽ പേടി പഠിച്ച കാര്യങ്ങൾ മറന്നുപോകുമെന്നുള്ള പേടി മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നു എന്നുള്ള ചിന്ത രോഗം വരുമോ വരുവോ എന്നുള്ള പേടി ഒരു ആത്മവിശ്വാസക്കുറവ് ആളുകളെ കാണുമ്പോൾ ഭയം ഇങ്ങനെ പോവുകയാണ് സ്ട്രെസ്സിന് നിതാന്തമായ നിരവധി കാരണങ്ങൾ ഞാനിത് കുറേ എക്സാമ്പിൾസാണ് പറഞ്ഞത് ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ ഇത് എൻ്റെ ഐറ്റം ഇത് നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുമായിരിക്കും ഏത് എന്ന് ചോദിച്ചാൽ മതി ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം കൂടുതലായി കൊണ്ട് നടക്കുന്നൊരു മാനസികാവസ്ഥയിലല്ലേ നമ്മളിപ്പോൾ ജീവിക്കുന്നത് സത്യം പറഞ്ഞാൽ ജീവിക്കുന്നുണ്ടോ ഇത് കൂടുതലുണ്ടെങ്കിൽ മരിക്കുകയാണെങ്കിൽ ഒരൊറ്റ മരണമേ ഉള്ളൂ പക്ഷെ ഓരോ ദിവസവും നേർ നേറി മരിക്കുന്നതിന് തുല്യമാണ് ഇതേപോലുള്ള ഏതെങ്കിലുമൊക്കെ പ്രശ്നത്തിൻ്റെ ആധിക്യത്തിലാണ് നിങ്ങൾ എങ്കിൽ അതിനെന്ത് വേണം ഐ ഡിയിൽ നിന്നുള്ള കൃത്യമായ കൗൺസിലിങ്ങിലൂടെ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സോൾവ് ചെയ്യുമ്പോൾ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമാകുകയുള്ളൂ അതല്ലേ നമുക്ക് ബുദ്ധിയായിട്ട് ചെയ്യാനുള്ളത് അപ്പോൾ എന്താണ് സ്ട്രെസ് എന്ന് ചോദിച്ചാൽ ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് വെച്ചുകൊണ്ട് പ്രസൻറ്റുള്ള ജോലി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ഒരു പ്രത്യേക മാനസിക അവസ്ഥയാണ് സ്ട്രെസ് ഒരു ക്ലോക്കിൻ്റെ പിന്റൊലം പോലെയാണ് ഒരു ക്ലോക്കിൻ്റെ പെൻറ്റിലും ഒന്നിലെ ബാക്കിലോട്ട് പോവും അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് പോകും ഇങ്ങനെ ചരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉണന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെ പല പ്രാവശ്യം നമ്മുടെ ഇങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ബാക്കിലോട്ട് ചിന്തിച്ചാൽ നമുക്ക് കിട്ടുന്നത് കൂടുതലും വറീസ് ആയിരിക്കും പ്രത്യേകിച്ച് സ്ട്രെസ് കൂടുതലുള്ള ആൾക്കാർക്ക് ബാക്കിലോട്ട് കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ വറീസും ഫ്രണ്ടിലോട്ട് ചിന്തിച്ചാൽ നമുക്ക് കിട്ടുന്ന ആങ്സൈറ്റിയുമായിരിക്കും ഉത്കണ്ഠ അപ്പോൾ വറീസിനും ആങ്സൈറ്റിക്കും ഇടയ്ക്ക് കൊണ്ടാണ് നമ്മൾ ഈ ജോലി ചെയ്യുന്നതെങ്കിൽ നാം അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് സ്ട്രെസ് അപ്പോൾ സ്ട്രെസ്സ് പരിഹരിക്കാൻ എന്താണ് മാർഗം ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ തന്നെ മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ട പരിശീലനം നേടുക എന്നുള്ളതാണ് ഈ പരിശീലനം എവിടെ നിന്ന് നമ്മൾ നേടും അത് പഠിപ്പിക്കുന്ന പ്രത്യേകിച്ച് വലിയ സ്കൂളുകളുണ്ടോ കോളേജുണ്ടോ യൂണിവേഴ്സിറ്റി ഉണ്ടോ എങ്ങുമില്ല നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് വളരെ ലളിതമായ രീതിയിൽ നമ്മൾ ഓരോ ദിവസവും എന്തെല്ലാം കാര്യങ്ങളാണോ ഏതെല്ലാം കാര്യങ്ങളിലാണോ നിങ്ങൾ വ്യാപൃതരാകുന്നത് അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കൂ മിനിമം ഒരു ട്വൻറ്റി വൺ ഡേയ്സ് നമ്മൾ രാവിലെ പ്രഭാതം മുതൽ പ്രതിവേഷം വരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതിൽ ഞാനൊരു തീരുമാനമെടുക്കുകയാണ് ഈ ഇരുപത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ ഏത് കാര്യം ചെയ്താലും മറ്റുള്ളതിനെപ്പറ്റി ഒന്നും ചിന്തിക്കില്ല ഉദാഹരണം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകുകയാണെങ്കിൽ എന്ത് ചെയ്യണം ആ മുഖം കഴുകുന്ന പ്രക്രിയയിൽ മാത്രം കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഹൺഡ്രഡ് ആകാൻ ശ്രമിക്കുക ഫോഴ്സ് ചെയ്യണ്ട അങ്ങനെ ശ്രമിച്ചാൽ ഒരു അറുപത് ശതമാനമെങ്കിലും നിങ്ങളുടെ മൈൻഡിനെ അവിടെ നിർത്താൻ സാധിക്കും ഇനിയും നിങ്ങൾ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ ആ ബ്രഷ് ചെയ്യുന്നതിനകത്ത് മാത്രമായിരിക്കട്ടെ ചിന്ത വേറെ ഒരു ചിന്ത വന്നാലും അടുപ്പിക്കരുത് അതൊരു ചികിത്സാ പദ്ധതി പോലെ എടുക്കുക അത് നൂറാകാൻ ശ്രമിക്കുമ്പോൾ അറുപത് എഴുപത് ശതമാനം വരെയെങ്കിലും നിങ്ങളുടെ മനസ്സിനെ അവിടെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ ബാത്റൂമിൽ പോകുന്നു കുളിക്കാൻ പോവുകയാണെങ്കിൽ ആ കുളി എന്ന് പറയുന്ന പ്രക്രിയയിൽ മാത്രമാണ് എൻ്റെ മനസ്സ് എന്ന് ഉറപ്പിക്കുക അതല്ലാത്ത മറ്റൊന്നും ഞാൻ ചിന്തിക്കില്ല അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക അങ്ങനെ സെഗ്മെൻ്റ് ആയി കമ്പാർട്ട്മെൻറ്റായി ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ അതിൽ മാത്രമേ ഞാൻ ചിന്തിക്കൂ അതിലേക്ക് മനസ്സിനെ ഫോക്കസ് ചെയ്യുക വാഷ് ചെയ്യുകയാണെങ്കിൽ അതിൽ മാത്രം നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി എന്തോ അതിൽ മാത്രം ആ സമയത്ത് അവിടെ ആകാൻ ശ്രമിക്കാൻ പരമാവധി ഹൺഡ്രഡ് പെർസെൻറ്റ് ആകാൻ ശ്രമിച്ചാൽ ഒരു അമ്പത് അറുപത് എഴുപത് എൺപത് ശതമാനമൊക്കെ വരെ നിങ്ങൾക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴും അവിടെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു ലോക്ക് മനസ്സിനെ ലോക്ക് ചെയ്യാൻ സാധിക്കുന്നു അപ്പം മറ്റ് ചിന്തകളുടെ കുത്തൊഴുക്കിനെ കട്ട് ചെയ്യാൻ സാധിക്കും ഇതിലൂടെ ചെയ്യുന്ന ജോലിയിൽ പെർഫെക്ഷൻ ഉണ്ടാകുന്നു അവിടെ ഹാപ്പിനെസ് ഉണ്ടാകുന്നു സ്ട്രെസ്സ് തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്തു ഏതും പരിശീലനത്തിലൂടെയാണ് നേടുന്നത് ചില അത്യന്തികമായ തത്വങ്ങൾ മനസ്സിലായിക്കൊണ്ട് നമ്മൾ നമ്മളിൽ തന്നെ നടത്തുന്ന പരിശീലനത്തിലൂടെ മാത്രമേ ഏത് സ്ട്രെസ്സും പരിഹരിക്കാൻ പറ്റുകയുള്ളൂ അതിലൂടെ നമ്മുടെ ഏത് പ്രശ്നത്തെയും അല്ലെങ്കിൽ ഏത് കാര്യത്തെയും നേടാനും സാധ്യമാവുള്ളൂ ഇത്തരത്തിലുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കണം അപ്പം സ്ട്രെസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു അത് പരിഹരിക്കേണ്ട ലഘുവായിട്ടുള്ള മാർഗങ്ങൾ ഒരുപാടുണ്ട് ഇത് കൂടാതെ തന്നെ നമുക്കറിയാം മെഡിറ്റേഷൻ മനസ്സിനെ ഏകാഗ്രമാക്കുന്ന മെഡിറ്റേഷൻ പ്രാണായാമ യോഗ തുടങ്ങിയ ഒരുപാട് ഒരുപാട് ലഘുവായ പ്രക്രിയയിലൂടെയും സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാനായിട്ട് ഇന്ന് നമുക്ക് മാർഗങ്ങളുണ്ട് ചില പുരാതന കാലം മുതൽ അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ പൂർവികർ ചെയ്തിരുന്നത് അതിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് പിരിമുറുക്കത്തെ കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക